വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് നാടുകളിൽ പരിശുദ്ധ റമദാൻ നമ്മളെക്കാൾ ഒരു ദിവസം മുന്നേ പ്രവേശിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്നത്തെ മഗ്രിബോടുകൂടി ഏതായിരുന്നാലും റമദാൻ അവരോട് വിട പറയും. അവർക്ക് നോമ്പ് 30 കഴിയുന്നതോടുകൂടെ അവരുടെ നോമ്പ് പൂർത്തീകരിക്കും. ചില ആളുകൾ ഈ വർഷം ഇന്ന് അഥവാ മാസം കണ്ടില്ലെങ്കിൽ 31 നോമ്പെടുക്കേണ്ടി വരും. അതാരാണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ നോമ്പെടുത്തില്ലെങ്കിൽ, ഞാൻ മിഞ്ഞാന്ന് പ്ലെയിനിൽ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ബാക്കിൽ നിന്നൊരു ചർച്ച, ആ ചർച്ചയിൽ രണ്ട് മൂന്ന് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുക. അവർ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത്, ഇപ്പം നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്, നാട്ടിൽ ചെന്നാൽ മാസം കണ്ടിട്ടില്ലെങ്കിൽ 31-ാമത്തെ ദിവസം നമുക്ക് നോമ്പായി പോകും. അവരൊരു ദിവസം മുമ്പേ ഗൾഫിൽ നിന്ന് നോമ്പെടുത്തവരാണ്. അങ്ങനെ വന്നാൽ എന്ത് വേണം? സാധാരണക്കാരാണ്, അവർ ചർച്ച ചെയ്യാണ്. അടുത്തൊരു മുസ്ലിയായി ഇരിക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ഒരാൾ പറയാണ്, അത് നോമ്പുള്ള പോലെ തന്നെ നിൽക്കണം നമ്മൾ. വേറൊരാൾ വേറൊരു അഭിപ്രായം പറയാണ്, ഞാനിത് കേട്ടതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞാൽ ഒന്നും ചെയ്താൽ പോരാ, നോമ്പ് തന്നെ എടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, ഈ കൊല്ലം പ്രത്യേകം പറയേണ്ട ഒരു മസ്അലയാണ്. അതായത് ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ നാടിൽ നാട്ടിൽ നിന്ന് ഒരു ദിവസം പിന്തി നോമ്പ് തുടങ്ങിയ നാട്ടിലേക്ക് എത്തുന്നവർ, ഉദാഹരണത്തിന് ദുബായിൽ നിന്ന് ഈ കൊല്ലം നോമ്പ് തുടങ്ങി ഇപ്പോൾ അവസാനത്തിൽ നാട്ടിലെത്തിയവർ, അവർക്ക് ഇന്നത്തെ രാത്രിയിൽ മാസം കണ്ടിട്ടില്ലെങ്കിൽ, നമുക്ക് 30 നോമ്പാണ് ലഭിക്കുന്നതെങ്കിൽ അവർക്ക് 31 നോമ്പെടുക്കൽ നിർബന്ധമാണ്. നോമ്പിൻ്റെ മസ്അല അങ്ങനെയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് തന്നെ, അമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു, നോമ്പ് ആകുന്ന മാസം അഥവാ റമദാൻ മാസം, ആ നോമ്പിൻ്റെ മാസത്തിന് ആര് ഹാജറായോ അവൻ നോമ്പെടുക്കണം എന്നാണ്. അപ്പോൾ ഹാജറായ സ്ഥലത്ത് നോമ്പ് മാസമാണോ എന്നാൽ അവൻ നോമ്പെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നവർ റമദാൻ തീർന്നിട്ടില്ല, അങ്ങനെ വരുമ്പോൾ അവർ 31 നോമ്പ് അവരെടുക്കേണ്ടി വരും. അതേസമയത്ത് തിരിച്ചാണെങ്കിലോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതായത് നോമ്പ് ഇവിടെ നിന്ന് ഒരു ദിവസം വൈകി തുടങ്ങി, അങ്ങനെ വൈകി തുടങ്ങിയ ആള് അദ്ദേഹം UAE പോയി അല്ലെങ്കിൽ ഖത്തറിലേക്കോ മറ്റോ പോയി, അവിടെ നോമ്പ് തുടങ്ങിയത് ഒരു ദിവസം വൈകിട്ടാണ്, ഒരു ദിവസം മുന്നെയാണ്. അവിടെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് നോമ്പ് 29 മാത്രമേ ലഭിക്കുന്നുള്ളൂ, അദ്ദേഹത്തിന് 30 നോമ്പ് ലഭിക്കൂല. കാരണം അവിടെ 30 നോമ്പായാൽ പോലും ഇദ്ദേഹത്തിന് 29 ലഭിക്കുള്ളൂ. അദ്ദേഹം ഒരു നോമ്പ് കലാവ് വീട്ടേണ്ടതുണ്ടോ? അദ്ദേഹം ഒരു നോമ്പ് കലാവ് വീട്ടേണ്ടതില്ല. കാരണം ഇവിടെ റമദാൻ മാസമായപ്പോൾ അദ്ദേഹം നോമ്പെടുത്തിട്ടുണ്ട്, അവിടെ റമദാൻ മാസമുള്ള സമയത്തെല്ലാം അദ്ദേഹം അവിടെയും നോമ്പെടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇന്നലെ അവിടെ മാസം കണ്ടിരുന്നെങ്കിലോ? അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളത് മറ്റൊന്നാണ്, മാസം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ 29 നോമ്പായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് 28 നോമ്പ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അദ്ദേഹം എന്ത് വേണം? അദ്ദേഹം ഒരു നോമ്പ് കലാവ് വീട്ടണം. കാരണം മാസം എന്നാണ് ഖുർആൻ പറഞ്ഞത്, മാസം 29 കുറഞ്ഞ മാസം ഇല്ല. എല്ലാ മാസത്തിനും 29 ഉണ്ടാകും, 29 കുറഞ്ഞൊരു മാസം ഇല്ല. 29-ഓ 30-ഓ രണ്ടിലൊന്നായിരിക്കും മാസം. അതുകൊണ്ട് തന്നെ 28 മാത്രം ലഭിച്ചിട്ടുള്ളവർ അവർ ഒരു നോമ്പ് കലാ വീട്ടേണ്ടി വരും. ഞാനിത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ആവശ്യമായി വരുന്ന ഒരു മസ്അല ആയതുകൊണ്ട് ഞാനിത് പ്രത്യേകം ഈ ദിവസം ഓർമ്മപ്പെടുത്തുകയാണ്.